സ്റ്റുഡൻസ്, ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനാണ്. എസ് എസ് എൽ സിയുടെ പോർഷനാണിത്. അപ്പോൾ അത് എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രൂപത്തിലായിട്ടാണ് ഞാൻ പറയുന്നത്, അല്ലാതെ കൂടുതൽ എക്സ്പ്ലനേഷൻ അല്ല. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഡിവൈസ്, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉപയോഗിക്കുന്ന നമ്മൾ എവിടെയാണ്, ആ ഡിവൈസിൻ്റെ പേര്, പിന്നെ അതിൻ്റെ പാർട്സ്, എനർജി ചേഞ്ച് ഓർ യൂസ്, പിന്നെ സ്ട്രക്ചർ, ഇത് പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് മ്യൂച്വൽ ഇൻഡക്ഷൻ പറയുന്നത്, പിന്നെ സെൽഫ് ഇൻഡക്ഷൻ. ഇത് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ, ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ചേഞ്ചസ് ആൻഡ് ഇ എം എഫ് ഇസ് ഇൻഡ്യൂസ്ഡ്. അതായത് നമുക്ക് ഇപ്പോൾ ഇതാണ് ഒരു എ സി ജനറേറ്റർ. ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ജനറേറ്റ് ചെയ്യുക, അതായത് അതിലൊരു കറണ്ട് ജനറേറ്റ് ചെയ്യപ്പെടും. നേരത്തെ അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല, അതിലൊരു കറണ്ട് ഡെവലപ്പ് ചെയ്തു വരുന്നതാണ്. അപ്പോൾ എ സി ജനറേറ്റർ എന്ന് പറഞ്ഞാൽ അതിൽ ജനറേറ്റ് ചെയ്യാണ്, അതിലൊരു കറണ്ട് ജനറേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അത് ചില ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള പ്രിൻസിപ്പിളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് നമ്മൾ. അപ്പോൾ ആദ്യം തന്നെ അതെന്താന്ന് നോക്കാം. ഇവിടെ ഒരു നമ്മളൊരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്, നോർത്ത് സൗത്ത് പോള് കണ്ടോ, ഇതിലൊരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാഗ്നറ്റിൻ്റെ ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യുന്നുണ്ട്, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യും. ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യും, നമ്മൾ കാണാൻ പറ്റില്ല അത് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ ഇതാണ് ആർമേച്ചർ. ഈ ആർമേച്ചർ കറങ്ങുമ്പോൾ, ഇത് മൂവ് ചെയ്യുമ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് കട്ട് ചെയ്യപ്പെടും. ഈ മാഗ്നറ്റിക് ഫീൽഡ് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇത് എ സി ജനറേറ്ററിൻ്റെ ഒരു പിക്ചറാണ്. അപ്പോൾ ഇതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലക്സ്, ഈ ഫീൽഡ് ലൈൻസ്, ഈ ലൈൻസ് ആർമേച്ചർ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിലൊരു കറണ്ട് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നതെന്ന് പറയുന്നു. മനസ്സിലായോ? അതായത് ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവാൻ തുടങ്ങും ഇവിടെ, അപ്പോഴാണ് നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് കറണ്ട് കിട്ടാൻ ഇത് സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നത്, അതായത് ആ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവാൻ തുടങ്ങും ഓട്ടോമാറ്റിക്കലി. അതിൻ്റെ ഒരു ഡിവൈസാണ് എ സി ജനറേറ്റർ. പിന്നെ അതിന് നമ്മൾ എ സി ജനറേറ്ററിൽ ഉപയോഗിക്കുന്ന പാർട്സ്, ഇതൊക്കെ അല്ല എക്സാമിന് ചോദിക്കുന്നതാണ്. ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, എ സി ജനറേറ്ററിൻ്റെ പാർട്സ് എന്ന് പറഞ്ഞാൽ ഫീൽഡ് മാഗ്നറ്റ് ഉണ്ടാവും, സ്ലിപ്പ് റിങ്സ് ഉണ്ടാവും, ബ്രഷസ്, ആർമേച്ചർ, ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫീൽഡ് മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ ഇത് നോർത്ത് സൗത്ത് പോലുള്ളൊരു മാഗ്നറ്റ് ഇവിടെ ഉണ്ടാവും. പിന്നെ സ്ലിപ്പ് റിങ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇതാണ് റിങ്സ് ആർ വൺ ആർ ടു. ഇവിടെ ഒരു ഉണ്ടാവും റിങ്, ഇതാണ് ഈ റിങ്ങാണ് സ്ലിപ്പ് റിങ്സ്. സ്ലിപ്പ് റിങ്, കറക്റ്റായിട്ട് അതുപോലെ തന്നെ എഴുതണം. വേറെ ഇതിൽ സ്പ്ലിറ്റ് റിങ്സ് ഒക്കെ ഉണ്ട്, അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സ്ലിപ്പ് റിങ്സ് ആണ്. അത് കറക്റ്റായിട്ട് നമ്മളത് എഴുതണം, അല്ലെങ്കിൽ തെറ്റിപ്പോയാൽ പ്രശ്നമാണ്. പിന്നെ ഇവിടെ നമുക്കൊരു ഇതിനോട് ചേർന്ന് വരുന്ന ഒരു കാർബൺ ബ്രഷ് ഉണ്ട്, കാർബൺ ബ്രഷിൻ്റെ കൂടെ തന്നെയുള്ളു. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഈ ഇലക്ട്രോൺ ഫ്ലോ നമുക്ക് ഇതിലേക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇലക്ട്രോൺസിനെ കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഇവിടെ. ഓക്കെ, പിന്നെ ആർമേച്ചർ. ആർമേച്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ സ്ക്വയർ ഷേപ്പിലുള്ള സംഭവം, അതാണ് ആർമേച്ചർ. ടു പ്രൊഡ്യൂസ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് നമുക്ക് ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് ഉണ്ടായി കിട്ടുന്നത് ജനറേറ്ററിൽ. ഓക്കെ, മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി, അതായത് ഇത് മൂവ് ചെയ്യുമ്പോഴുണ്ടാകുന്ന മെക്കാനിക്കൽ എനർജിയാണ് അത്. ആ മെക്കാനിക്കൽ എനർജിയിൽ നിന്ന് നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ആക്കി കിട്ടുകയാണ് ചെയ്യുന്നത് ഇത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അതായത് മാഗ്നറ്റിക് ലൈൻസ് കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടാകുന്നത്. ഇനി അത് ജനറേറ്ററിൽ ഉപയോഗിക്കാം, മൈക്രോഫോണിൽ ഉപയോഗിക്കുന്നുണ്ട്. ഡൈനാമോ വർക്ക്സ് ഓൺ ദ ബേസിസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇതിലെല്ലാം നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ സൈക്കിളിലൊക്കെ ഉള്ളതാണ് ഡൈനാമോ എന്ന് പറഞ്ഞൊരു ചെറിയ ഡിവൈസ്. അത് നമ്മൾ സൈക്കിൾ ചവിട്ടുമ്പോൾ മെക്കാനിക്കൽ എനർജി, അതിൽ ഡൈനാമോയിൽ അത് ഇലക്ട്രിക്കൽ എനർജിയായി ഉണ്ടാക്കി സൈക്കിളിൻ്റെ ലൈറ്റ് കത്താനൊക്കെ സഹായിക്കും ഡൈനാമോ. ഓക്കെ, അപ്പോൾ ജനറേറ്റർ, മൈക്രോഫോൺ ആൻഡ് ഡൈനാമോ, ഇതൊക്കെയാണ് നമ്മൾ എക്സാമ്പിൾ ഇതിന് വേണ്ടി പഠിക്കുന്നത്. മൂവിങ് കോയിൽ മൈക്രോഫോൺ, അതിലും ഇങ്ങനെ തന്നെയാണ്. അതിലെന്താണ്, ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, വോയിസ് കോയിലുണ്ട്, ഡയഫ്രം ഉണ്ട്. ഇതൊക്കെയാണ് മൂവിങ് കോയിൽ. അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മൈക്കില്ലേ, അതാണ് ഈ പറയണ മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ. ഇനി സൗണ്ട് എനർജി ടു മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി, അതിൽ നമ്മൾ പറയുന്ന സൗണ്ട് മെക്കാനിക്കൽ എനർജിയായി മാറും, അതിലെ വോയിസ് കോയിലൊക്കെ മൂവ് ചെയ്യും, പിന്നെ അങ്ങനെ അത് ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റും. കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു
ഒരു പിക്ചർ, അതായത് സൗണ്ട് എനർജി, നമ്മൾ സംസാരിക്കുന്ന സൗണ്ടാണ് ഈ വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ ഡയഫ്രം ഉണ്ട്, വോയിസ് കോയിലുണ്ട്, മാഗ്നറ്റ് ഉണ്ട്, ഉണ്ടോ? ഇങ്ങനെയാണ് നമുക്കിതിൽ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റിയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്ന മ്യൂച്വൽ ഇൻഡക്ഷനാണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ വെൻ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് പ്രൈമറി കോയിൽ ചേഞ്ചസ് ആൻ ഇ എം എഫ് ഇൻഡ്യൂസ് ഇൻ സെക്കൻഡറി കോയിൽ. ട്രാൻസ്ഫോമറിൻ്റെ ഒക്കെ കേസിലാണ് അത് മ്യൂച്വൽ ഇൻഡക്ഷൻ വരുന്നത്. അതായത് ഇവിടെ പ്രൈമറി കോയിലുണ്ട്, സെക്കൻഡറി കോയിലുണ്ട്, ഇത് ഒരു സോഫ്റ്റ് ആൻഡ് കോറലിൻ്റെ മുകളിൽ ചുറ്റിയിട്ടുണ്ടാവും നമ്മൾ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഇത് വരുന്നത്. ഇനി പ്രൈമറി, അതായത് ഈ പ്രൈമറി കോയിലിലൂടെ നമ്മൾ എ സി ഇൻപുട്ട് നമ്മൾ കൊടുക്കണം. എ സി കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ വീട്ടിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന കറണ്ടാണ് എ സി, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അത് നമ്മൾ ഈ പ്രൈമറിയിലേക്ക് കൊടുക്കുമ്പോൾ ഈ പ്രൈമറിയിൽ നിന്ന് ഈ സെക്കൻഡറി ഈ കമ്പിച്ചുരുകളിലേക്ക് ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അതായത് ഒരു കറണ്ട് ഇവിടെ ജനറേറ്റ് ചെയ്യപ്പെടും. ഇതിൻ്റെ അടുത്തിരിക്കുന്നതായതുകൊണ്ട് ഇതിൽ നിന്നൊരു മ്യൂച്വൽ ഇൻഡക്ഷൻ അതിൻ്റെ ഒരു പരിധിക്കുള്ളിൽ വരുന്നത് കൊണ്ട് ഇതിലേക്ക് കുറച്ച് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അതാണ് നമ്മൾ ട്രാൻസ്ഫോമറിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള, അതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓൺലി ഒക്കർ ഇൻ എ സി, എ സിയിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ, ഡി സിയിൽ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിക്കാം, സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. രണ്ട് ടൈപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്. ഓൺലി വർസ് ഇൻ എ സി, എ സിയിൽ മാത്രമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സോഫ്റ്റ് ആൻഡ് കോർ. കണ്ട ഈ സ്ക്വയർ ഷേപ്പിൽ കാണുന്നത് സോഫ്റ്റ് ആൻഡ് കോർ ആണ്, സോഫ്റ്റ് ആൻഡ് പീസാണ് ഈ കാണുന്നത്. പിന്നെ പ്രൈമറി കോയിൽ, ഒരു കോയിൽ ഇവിടെ ചുറ്റിയിട്ടുണ്ടാവും, പിന്നെ സെക്കൻഡറി കോയിൽ ഉണ്ടാവും, ഉണ്ടോ? ഇതാണ് സെക്കൻഡറി കോയിൽ. ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ് ഇത് കാണിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ നമ്മുടെ കോയിൽസിൻ്റെ എണ്ണം സെക്കൻഡറിയിൽ കൂടുതലായിരിക്കും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ. പിന്നെ തിക്ക്നെസ് പ്രൈമറിയിലായിരിക്കും കൂടുതൽ, കൂടുതൽ തിക്കായിട്ടുള്ള വയർ നമ്മൾ ഉപയോഗിക്കണം, കണ്ടോ? അപ്പോൾ ഇതാണ് ഒരു സാധാ ട്രാൻസ്ഫോമറിൻ്റെ ഒരു പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇൻക്രീസസ് എ സി വോൾട്ടേജ് വിത്തൗട്ട് പവർ ലോസ്. പവർ ലോസ് ഇല്ലാതെ നമുക്ക് ഇതിലേക്ക് കിട്ടും. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി ആക്കി നമുക്ക് ഇവിടെ കിട്ടും. അതായത് ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടിട്ട് ഇവിടെ കിട്ടും നമുക്ക്. ഓക്കെ, ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ഡസ് നോട്ട് അക്കർ ഇൻ ഡി സി. ഡി സിയിൽ കണ്ടോ ഇല്ല, മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കുന്നില്ല. ഓക്കെ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട് ഇനി. ഓക്കെ, ഇതുപോലെ തന്നെ സോഫ്റ്റ് ആൻഡ് കോർ ഉണ്ടായിരിക്കും. പ്രൈമറി കോയിൽ കണ്ടോ, ഇതിൻ്റെ കോയിൽസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും സ്റ്റെപ്പ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാലേ, സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുമ്പോൾ ഇതിന് വോൾട്ടേജ് കൂട്ടിക്കിട്ടുന്നതാണ്. വോൾട്ടേജിൻ്റെ കേസ് നോക്കിയാൽ മതി, വോൾട്ടേജ് കൂട്ടിക്കിട്ടുന്നതാണ് സ്റ്റെപ്പ് അപ്പ്. അപ്പ് എന്ന് പറഞ്ഞാൽ കൂടുതലാക്കുകയല്ലേ. സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ കുറയ്ക്കുന്നതാണ്. അതായത് കൂടുതൽ വോൾട്ടേജ് ഇവിടെ കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കിട്ടും വോൾട്ടേജ് സെക്കൻഡറിയിൽ. അതാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ. ഇനി അതിനും അതുപോലെ തന്നെ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, സോഫ്റ്റ് ആൻഡ് കോർ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതുപോലെ തന്നെ സ്റ്റെപ്പ് ഡൗണിന്, അപ്പോൾ എന്താണ്, ടു ഡിക്രീസ് എ സി വോൾട്ടേജ് വിത്തൗട്ട് പവർ ലോസ്. ഡിക്രീസ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അതിൻ്റെ പ്രത്യേകത എന്താണ്, സെക്കൻഡറിയിൽ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വയ്ക്കുക. നിങ്ങൾ രണ്ട് ഒരേപോലത്തെ ടേംസ് വരുമ്പോൾ ഏതെങ്കിലും ഒരു ടേം നന്നായി പഠിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ടേം അതിൻ്റെ ഓപ്പോസിറ്റ് എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ രണ്ടും കൂടെ പഠിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട. ഈ പേര് പോലെ തന്നെ സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൂട്ടിക്കൊടുക്കുന്നതാണ്. സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൂട്ടുന്നതാണ്. സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ച് കൊടുക്കുന്നതാണ്, കുറയ്ക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് സിസ്റ്റമാണ് ഇതിലുള്ളത്. ടു ഇൻക്രീസ് എ സി വോൾട്ടേജ് വിത്തൗട്ട് പവർ ലോസ്, അതാണ് അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പിൾ. കണ്ട കോയിൽ കണ്ട തിക്ക്നെസ് ഉള്ളത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു സെക്കൻഡറി. നേരത്തെ സ്റ്റെപ്പ് അപ്പിലാണെങ്കിൽ നമ്മൾ തിക്ക്നെസ് കൂടുതൽ പ്രൈമറിയിലായിരുന്നു, പിക്ചർ കാണിക്കുന്ന പോലെ തന്നെ. ഓക്കെ, ഇനി സെൽഫ് ഇൻഡക്ഷൻ പറയാം. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് മൂന്ന് തരത്തിലുള്ള സംഭവങ്ങളാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് പറയുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പം അതിൽ തന്നെ ഉള്ളതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ ആൻഡ് സെൽഫ് ഇൻഡക്ഷൻ, രണ്ട് പോയിൻറ്റ്സാണ്. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ വെൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ചേഞ്ചസ് ആൻ ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെയിം കോയിൽ. വെറുതെ ഇരിക്കുന്ന ഒരു കോയിലിൻ്റെ മുകളിൽ നമ്മൾ കറണ്ട് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു, അതാണ് പറയുന്നത്. ഡ്യൂ ടു ദ ബാക്ക് ഇ എം എഫ് വോൾട്ടേജ് ഡിക്രീസസ്. അപ്പോൾ ഇതിലേ ഇതിലൊരു വോൾട്ടേജ് കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബാക്ക് ഇ എം എഫ് ഉണ്ടാകുന്നു, അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ബാക്ക് ഇ എം എഫ് ഉണ്ടാവും. അപ്പോൾ ആ വോൾട്ടേജ് കുറച്ചായി പോകുന്നു.
അതാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞത്. അതായത് വെൻ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ചേഞ്ചസ്. അതായത് ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, എ സി അല്ലേ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ആ കോയിലിൽ തന്നെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, സെയിം കോയിലിൽ തന്നെ. അപ്പോൾ അതിനെ ബാക്ക് EMF എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് കുറച്ചാണ് കൊടുക്കുക, കാരണം മറ്റേതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇത്. സോഫ്റ്റ് ആൻഡ് കോർ വൗണ്ടഡ് വിത്ത് എ കോയിൽ, സോളിനോയിഡ് എന്ന് പറയും. അതായത് നമ്മൾ ഒരു പച്ചിരുമ്പ് കഷ്ണത്തിൻ്റെ മുകളിൽ ഒരു കോയിൽ ചുറ്റുക, അതാണ് സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് ഇതിൻ്റെ പാർട്സ് ആണ് കേട്ടോ. യൂസ്ഡ് ടു റെസിസ്റ്റ് ദ വേരിയേഷൻസ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ നേരത്ത് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, യൂസ്ഡ് ടു റെസിസ്റ്റ് ദ വേരിയേഷൻസ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ്. ഇതിന് വേരിയേഷൻസ് ഓഫ് ഇലക്ട്രിക് കറൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാനാണ് നമ്മളിത് ഉപയോഗിക്കുക. ഓക്കെ, പിന്നെ ഇൻഡക്ടർ ഈസ് യൂസ്ഡ് ഇൻ ട്യൂബ് ലൈറ്റ് ചോക്ക്. ഇൻഡക്ടർ ഉപയോഗിക്കുന്നത് ട്യൂബ് ലൈറ്റ് ചോക്ക്, ടി വി, റേഡിയോ, ട്യൂണർ സർക്യൂട്ട്, ഇതൊക്കെയാണ് നമ്മൾ ഇൻഡക്ടർ ഉപയോഗിക്കുക. കറൻറ്റ് ഫ്ലോസ് ത്രൂ ഇൻഡക്ടർ, എനർജി ലോസ് ഡസ് നോട്ട് ഒക്കെ ഉണ്ട്. ഇതാണ് സംഭവം. ഓക്കെ, ഇതാണപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ അതിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ട്, സെൽഫ് ഇൻഡക്ഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.